നമസ്കാരം മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജലി ഷാജു ആദ്യം പ്രധാന വാർത്തകളിലേക്ക് ചേർപ്പ് മേഖലയിൽ ശനിയാഴ്ച വൈകിട്ട് 6 മണി വരെ കോവിഡ് സ്ഥിരീകരിച്ചത 116 പേർക്ക് 49 പേർക്ക് രോഗമുക്തി ചേർപ്പ് വല്ലച്ചിറ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കരുവന്നൂരിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ഊരകം നായർ സർവീസ് സൊസൈറ്റിയുടെ ഊരകത്തമ്മ തിരുവടി പുരസ്കാരം പ്രശസ്ത സംഗീതജ്ഞ ഡോക്ടർ പി അരുന്ധതിക്ക് സമ്മാനിച്ചു വല്ലച്ചിറ ഇളങ്കുന്ന റോഡിന്റെ തകർന്നു കിടക്കുന്ന ഭാഗം പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി വല്ലച്ചിറ പഞ്ചായത്ത് സമിതി പ്രതിഷേധം നടത്തി വാർത്തകൾ വിശദമായി ചേർപ്പ് മേഖലയിൽ ശനിയാഴ്ച വൈകിട്ട് 6 മണി വരെ കോവിഡ് സ്ഥിരീകരിച്ചത 116 പേർക്ക് 49 പേർക്ക് രോഗമുക്തി ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ശനിയാഴ്ച 24 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് 12 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് നിലവിൽ കോവിഡ് പോസിറ്റീവായി ചേർപ്പിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 195 ആണ് ഇതിൽ 184 പേർ വീട്ടിലും 11 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ് അവണിശ്ശേരി പഞ്ചായത്തിൽ ശനിയാഴ്ച 38 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് 8 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് നിലവിൽ അവണിശ്ശേരിയിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 173 ആണ് ഇതിൽ 158 പേർ വീട്ടിലും 15 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ് വല്ലച്ചിറ പഞ്ചായത്തിൽ ശനിയാഴ്ച 42 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഒരാൾ രോഗമുക്തി നേടിയിട്ടുണ്ട് നിലവിൽ കോവിഡ് പോസിറ്റീവായി വല്ലച്ചിറയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 264 ആണ് ഇതിൽ 259 പേർ വീട്ടിലും 5 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ് പാർല പഞ്ചായത്തിൽ ശനിയാഴ്ച 12 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് 28 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് നിലവിൽ കോവിഡ് പോസിറ്റീവായി പാർലത്ത് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 188 ആണ് ഇതിൽ 168 പേർ വീട്ടിലും 20 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ് ചേർപ്പ് വല്ലച്ചിറ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കരുവന്നൂരിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ആസ്റ്റർ മെഡിസിറ്റിയുടെ സഹകരണത്തോടെ രാജഹാളിൽ നടത്തിയ ക്യാമ്പിൽ 1000 പേർക്കാണ് വാക്സിനേഷൻ നൽകിയത് സംഘം പ്രസിഡന്റ് സി മുരാരി ഡയറക്ടർ എം കെ അബ്ദുൽ സലാം വി എൻ സുരേഷ് വി ശശിധരൻ ടി കെ പ്രതാപൻ കെ വി ജയേഷ് ഭാനുമതി ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി ചേർപ്പ് വല്ലച്ചിറ കോപ്പറേറ്റീവ് സൊസൈറ്റിയും എറണാകുളം മാസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വാക്സിൻ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഭൂരിഭാഗവും ചേർപ്പ് വല്ലച്ചിറ എന്നീ രണ്ട് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംഘം ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് 1000 പേർക്കാണ് ഈ സംഘം ഈ ക്യാമ്പിൽ വാക്സിനേഷൻ നൽകുന്നത് ഇപ്പോൾ ചെയ്തിട്ടുള്ള ഒന്നാം ഫസ്റ്റ് ഡോസ് വാക്സിനേഷന് പുറമേ രണ്ടാമത്തെ ഡോസ് വാക്സിനേഷൻ കൂടി സംഘം നൽകുവാൻ പദ്ധതിയിട്ടിട്ടുണ്ട് അത് അതിൻ്റെ ദിവസം കഴിഞ്ഞ മുറയ്ക്ക് തന്നെ ഇവിടെ വെച്ച് തന്നെ ആ പരിപാടി സംഘം സംഘടിപ്പിക്കുന്നതാണ് ഊരകം സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 2 തിങ്കളാഴ്ച മെഗാ വാക്സിനേഷൻ ക്യാമ്പ് നടത്തും തൃശൂർ ദയാ ആശുപത്രിയുടെ സഹകരണത്തോടെ ഊരകം ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ക്യാമ്പ് 18 വയസ്സ് തികഞ്ഞവർക്ക് ക്യാമ്പ് രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്നും വാക്സിനേഷന് വരുമ്പോൾ കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത മൊബൈലും ആധാർ കാർഡും കൈവശം കരുതേണ്ടതാണെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു ഊരകം നായർ സർവീസ് സൊസൈറ്റിയുടെ ഊരകത്തമ്മ തിരുവടി പുരസ്കാരം പ്രശസ്ത സംഗീതജ്ഞ ഡോക്ടർ ബി അരുന്ധതിക്ക് സമ്മാനിച്ചു യു എൻ എസ് എസ് പ്രസിഡന്റ് കോരമ്പത്ത് ഗോപിനാഥൻ്റെ നേതൃത്വത്തിൽ ഭാരവാഹികൾ ചേർന്ന ചേർപ്പ തായംകുളങ്ങരയിലെ വീട്ടിലെത്തിയാണ് പുരസ്കാരം സമ്മാനിച്ചത് 1 പവൻ തൂക്കമുള്ള സ്വർണപ്പതക്കവും ബഹുമതി പത്രവും പൊന്നാടയും അരുന്ധതിക്ക് സമർപ്പിച്ചു സെക്രട്ടറി കണ്ണോളി രാജഗോപാലൻ വൈസ് പ്രസിഡന്റ് കൊമ്പത്ത് അജിത് കുമാർ ട്രഷറർ അനിയൻ മേനോൻ അരുന്ധതിയുടെ ഭർത്താവ് ഹരിഹരൻ
ഭർത്തൃ സഹോദരൻ കൃഷ്ണൻ തുടങ്ങിയവരും കുടുംബാംഗങ്ങളും സന്നിഹിതരായിരുന്നു. ഈ പ്രാവശ്യം സംഗീതത്തിന് തീരുമാനിച്ചത് അതിനുവേണ്ടി മൂന്ന് നാല് പേരെ സംഗീതജ്ഞരെ കമ്മിറ്റി ചർച്ച ചെയ്തു. ഇതിനങ്ങനെ വലിയൊരു എക്സ്പെർട്ട് കമ്മിറ്റിയോ ആരെങ്കിലും അതിന് വേണ്ടി മാത്രമായിട്ട് വയ്ക്കലില്ല. സമൂഹത്തിൻ്റെ പൾസ് തിരിച്ചറിഞ്ഞ് ഓരോരുത്തരുടെയും അനുഭവങ്ങളിൽ നിന്ന് പറയുന്ന കേട്ടും നമ്മൾ അനുഭവിച്ചറിഞ്ഞും മനസ്സിലാക്കുന്ന വ്യക്തിഗതങ്ങളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക, ഇത്രയേ ഉള്ളൂ. അങ്ങനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള കാര്യത്തിൽ അന്തിമമായി തീരുമാനം വന്നത് അരുന്ധതിക്ക് ഇത് കൊടുക്കണം എന്നുള്ളതാണ്. അരുന്ധതിയുടെ സംഗീത തപസ്യ, അതിനുള്ള സമർപ്പണം, അതിലേക്ക് 100% അല്ല അതിനപ്പുറം തന്നെ സർവാർപ്പണം പോലെ പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായും 51 അക്ഷരാളി എന്ന് വിളിക്കുന്ന അമ്മതിരുവടിയുടെ സർവകലകൾക്കും മതിപയായ അമ്മതിരുടെ പേരിലുള്ള പുരസ്കാരം ആ പുരസ്കാരം ചെന്ന് ചേരേണ്ടത് അവിടെയാണെന്ന് കാലം നിയോഗിച്ചിരിക്കുന്നു, ദേവി നിയോഗിച്ചിരിക്കുന്നു, അതിവിടെ സംഭവിക്കുകയാണ്. അവർക്ക് എല്ലാ ആദ്യത്തെ ഞാൻ പറഞ്ഞു, ആദ്യത്തേത് മേളകലാചാര്യൻ നാട്യകലാചാര്യൻ എന്നുള്ളതായിരുന്നു ബഹുമതി. രണ്ടാമത്തെ ആൾക്ക് മേളകല തപസ്യൻ എന്നതായിരുന്നു അരവിന്ദന്. ഈ പ്രാവശ്യം നമ്മൾ അരുന്ധതിക്ക് സംഗീത സുരഭി എന്ന ബഹുമതിയാണ് നമ്മൾ നൽകി അനുമോദിക്കുന്നത്. അമ്മതിയുടെ പ്രസാദമടക്കം കൊടുക്കി അനുഭവ ഞങ്ങൾ സമർപ്പിച്ച് ഇനിയും മേൽക്കുമേൽ മേൽക്കുമേൽ സംഗീതത്തിൻ്റെ ഒരു താരമായി നക്ഷത്രമായി ഉയരങ്ങളുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ അഭിമാനമായി കലയ്ക്കൊരു മുതൽക്കോട്ടായി വർത്തിക്കട്ടെ എന്ന് സർവശക്തനായ സുബ്രഹ്മണ്യനോടും അമ്പതിരുടിയോടും സകല സഹൃദയരോടും പ്രാർത്ഥിക്കുകയാണ്. ഈ അവാർഡ് അല്ല, ഞാൻ എന്ത് പറയാൻ, ഇതിന് അനുഗ്രഹം എന്ന് വേണം പറയാൻ. ഇതിന് ഞാൻ എങ്ങനെ അർഹയായി എന്ന് എനിക്ക് പറയാനറിയില്ല. ഞാനത് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചത് പോലുമില്ല. പക്ഷേ എനിക്കൊന്ന് തോന്നി, ഈ ഞാൻ കല്യാണം കഴിച്ചു വന്ന ഈ വീട്, എൻ്റെ ഭർത്താവിൻ്റെ വീട്, അവരുടെ തറവാട് ഊരകം തന്നെയാണ്. എത്രയോ വർഷം ആ കുടുംബക്കാർ ഊരകത്തമ്മ തിരുവടിയെ കുളിച്ച് തൊഴുത് സേവിച്ച് അവർക്കുള്ള അനുഗ്രഹം എന്തോ ഒരു നിയോഗം വഴി എനിക്ക് കിട്ടിയതാണ്. ഈ വീട്ടുകാരെല്ലാവരും സംഗീതം എന്ന് പറഞ്ഞാൽ അത്രയേറെ സംഗീതത്തെ സ്നേഹിക്കുന്നവരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരുമാണ്. അപ്പോൾ എൻ്റെ അമ്മായി അമ്മയ്ക്കായിട്ട് ഞാൻ അവരുടെ സ്മരണയ്ക്ക് മുൻപിൽ ഈ അവാർഡ് ഞാൻ സമർപ്പിക്കുകയാണ്. ഇത് വലിയൊരു ഭാഗ്യം. എത്രയോ എന്തൊക്കെ അവാർഡ് കിട്ടിയാലും ഈ അമ്മ തിരുവഴിയുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു തീരാത്ത ഒന്നാണ്. സംഗീതജ്ഞയും പിന്നണി ഗായികയുമായ ബി അരുന്ധതിയെ ചേർപ്പ് ഗ്രാമീണം കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പുരസ്കാരം നൽകി ആദരിച്ചു. പ്രശസ്ത നർത്തകി കലാമണ്ഡലം ഹേമലത ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി പ്രസാദ് കിഴക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് രഘുരാമൻ പണിക്കർ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമീണം കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ഷാജി ആദം, ഗ്രാമപഞ്ചായത്ത് അംഗം സിനി പ്രദീപ, ഷനിൽ പെരുവനം, കെ എ നിഷാദ്, ഗ്രാമീണം കലാ സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റ് യു എ രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരു എന്നാൽ എന്താണെന്ന് കാണിച്ചു തന്നത് നമ്മുടെ ഇത്തരം അരുന്ധതി ടീച്ചർ, ചിത്ര ചേച്ചി, അങ്ങനെയുള്ള വലിയ വലിയ മഹത്തരമായ അവരിൽ നിന്നാണ് നമ്മൾ ഗുരു എന്ന പാഠം നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഗുരു എന്നാൽ നമ്മൾ പറയും മാതാവായിരിക്കണം. ഗുരു എന്നാൽ മാതാവിന് തുല്യമായിരിക്കണം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് മാത്രമേ, അതായത് സ്ത്രൈണ സ്വഭാവത്തിന് മാത്രമേ നമുക്ക് ജനിപ്പിക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ സ്ത്രീ എന്നാൽ ജനിപ്പിക്കുക എന്നതാണ് അർത്ഥം. അതായത് ഗുരു എന്നാൽ മാതാവാണ്. അത് പിതാവിന് തുല്യമായാലും അവർ സ്ത്രൈണ സ്വഭാവമുള്ളവരാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ചേർപ്പിൻ്റെ അതുപോലെ തന്നെ പെരുമനത്തിൻ്റെ തന്നെ അഭിമാനം എന്ന് പറയാവുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വം കൂടിയാണ് ഡോക്ടർ അരുന്ധതി ടീച്ചർ. മലയാളത്തിലെ തന്നെ എക്കാലത്തെയും പ്രശസ്തരായിട്ടുള്ള സംഗീത സംവിധായകരെ കൂടെയും വിദ്യാര മാഷ്, അതുപോലെ തന്നെ എം ജി രാധാകൃഷ്ണൻ, രവീന്ദ്ര മാഷ്, എസ് പി വെങ്കടേഷ് തുടങ്ങി, എം ജയചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള രാഘവ മാഷ്, ഒട്ടനവധി സംഗീത സംവിധായകരെ കൂടെയും ചലച്ചിത്രത്തിൽ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള
അരുന്ധി ടീച്ചറെ ചേർപ്പ് ഗ്രാമീണ കലാ സാംസ്കാരിക വേദിയുടെ ഒരു സ്നേഹാദരവാണ് ഇന്നിവിടെ സമർപ്പിക്കുന്നത്. അത് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഒരു നാടിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള ടീച്ചർക്ക് ചേർപ്പിൽ കഴിഞ്ഞ ഒരു 2 വർഷക്കാലമായി ഒരു 4 സുഹൃത്തുക്കൾ കൂടി ചേർന്ന് തുടങ്ങിയിട്ടുള്ളൊരു സംഘടനയാണ് ഗ്രാമീണ കലാ സാംസ്കാരിക വേദി. ഇതിനോടകം തന്നെ കലാ സാംസ്കാരിക രംഗത്തെ വേറിട്ട ഒട്ടനവധി പ്രതിഭകളെ ഗ്രാമീണ കലാ സാംസ്കാരിക വേദി ആദരിക്കുകയും ഒരു കലാകാരി എന്നുള്ള രീതിയിൽ കേരളം അരുന്ധതി ടീച്ചറെ അറിഞ്ഞു തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. പലപ്പോഴും ഒരുപാട് പാട്ടുകാർ നമ്മുടെ ഇടയിലേക്ക് കയറി വരുന്നുണ്ടെങ്കിലും ഇവരൊക്കെ ചെയ്തു വെച്ചപ്പോയിട്ടുള്ള പാട്ടുകൾ അത് ഒരു പക്ഷേ ഇനി ആർക്കും ആ ഒരു രീതിയിലൊരു കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞിട്ട് പാട്ടുകൾ പാടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് കയറി ചെല്ലാനോ ചിലപ്പോൾ ഒരുപാട് സാധിക്കില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ അധികാരന്മാരായിട്ടുള്ള അധികാര മാസ്റ്റർ അതുപോലെ തന്നെ പഴയ പാട്ടുകാർ പാട്ടിൻ്റെ നിർമ്മാതാക്കളൊക്കെ തന്നെ എല്ലാവരും ഒരാളുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. എല്ലാവരും നമ്മളിലേക്ക് കയറി വരുന്നത് ഒരു വലിയൊരു ഒരു വികാരത്തോടു കൂടിയാണ് പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുന്നത്. നമുക്കിപ്പോഴും അറിയാം ഇപ്പോഴും ഓരോ പ്രോഗ്രാമുകളിൽ മാറ്റുരയ്ക്കാൻ ശ്രമിക്കുന്നത് പഴയ പാട്ടുകളാണ്. പുതിയ പാട്ടുകൾക്ക് മാർക്കിടാൻ ആർക്കറിയില്ല, പഴയ പാട്ടുകൾക്ക് മാർക്കിടാൻ സാധിച്ചുള്ളൂ. കാരണം അത് അതിന് അതിൻ്റെതായ ഒരു ഗുണനിലവാരമുള്ളതുകൊണ്ടാണ്. വല്ലച്ചിറ ഇളംകുന്ന് റോഡിന്റെ തകർന്നു കിടക്കുന്ന ഭാഗം എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP വല്ലച്ചിറ പഞ്ചായത്ത് സമിതി പ്രതിഷേധം നടത്തി. അശാസ്ത്രീയമായ നിർമ്മാണം മൂലം റോഡരികിലെ കാനയിൽ വെള്ളം കെട്ടി നിന്ന് കൊതുകുകൾ പെരുകാൻ കാരണമാകുന്നതായും നേതാക്കൾ കുറ്റപ്പെടുത്തി. BJP വല്ലച്ചിറ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് AJ രാജേഷ്, സംസ്ഥാന കൗൺസിൽ അംഗം രാജൻ വല്ലച്ചിറ, BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, രമേശൻ കല്ലട, രാജേന്ദ്രൻ മാലിപ്പറമ്പിൽ, മുരളി വല്ലച്ചിറ, രാമു, പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിലൊരു ചെറിയ ഒരു പൈപ്പിൻ്റെ ലീക്ക് എന്നുള്ളതാണ് ഈ പരിസരത്ത്. അപ്പോൾ ഇതിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇതിലെ ടാങ്കിലേക്ക് കയറി പോകുന്ന കാരണം എല്ലാ പ്രാവശ്യം ഇവിടെ വെള്ളം പൊട്ടി ലീക്കായി കുഴിയും കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. ഈ റോഡ് പണിയുന്ന അവസ്ഥയിൽ ഞങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പറായ വൈസ് പ്രസിഡൻ്റായിരുന്നു ഞങ്ങളുടെ വാർഡ് മെമ്പർ. ആ വൈസ് പ്രസിഡൻ്റെ ഇതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റോഡിൽ നമ്മൾ ചെയ്യുമ്പോൾ ജനങ്ങളെ വിളിച്ച് അഭിപ്രായം ചോദിച്ചിട്ട് വേണം ഈ റോഡിൻ്റെ സ്ഥിതികൾ തീരുമാനിക്കാൻ. ഇവർ ആരോടും പറയാണ്ട് ഇലക്ഷൻ വരുന്ന തിക്കും തിരക്കും മൂലം ഇവർ ഇത് ടാറിങ്ങിന് കൊടുത്തു. ടാറിങ്ങിന് കൊടുത്തപ്പോൾ ഇതിന് അപ്പോൾ ഞങ്ങളുടെ ഒരു അഭിപ്രായം ഞങ്ങൾ മെമ്പറോട് പറഞ്ഞു ഇതിൽ ടൈലിട്ട മതി, അപ്പോൾ ലീക്ക് വരുന്നിടത്ത് കല്ലിട്ട് അപ്പോൾ എടുത്ത് മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞു അതൊന്നും നടക്കില്ല, ഞങ്ങൾ പറഞ്ഞ മാതിരി പറ്റുള്ളൂ എന്നുള്ള തീരുമാനപ്രകാരം ഈ റോഡ് ടാറിങ്ങിന് കൊടുത്തു. ടാറിങ്ങിന് കൊടുത്ത് ഇവിടെ ഒരു ചാല് കീറി. ഫസ്റ്റ് തന്നെ ചാല് കീറിയിട്ട് ഇവരൊരു പാലം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പാലത്തിൻ്റെ ആവശ്യമില്ല, മുകളിൽ നിന്ന് വരുന്ന വെള്ളം പോകാനായിട്ട് ഒരു തളവിരി മതി എന്ന് പറഞ്ഞു. സാധാരണ ഉണ്ടായതായിരുന്നു തളവിരി. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഇവർ 10 ലക്ഷം 11 ലക്ഷം രൂപ അതൊന്നും പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. ഇത് കോൺട്രാക്റ്റ് കൊടുത്തു. കോൺട്രാക്റ്റ് കൊടുത്തിട്ട് ഇന്നാൾ ഇതിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് പറഞ്ഞു ചാല് കീറാൻ വാട്ടർ അതോറിറ്റി സമ്മതിക്കുന്നില്ല. അത് കാരണം ഞങ്ങൾ ഇതിൽ ചെറുതായിട്ട് തന്നെ ഒരു തോട് പോലെ ഇടണുള്ളൂന്ന് പറഞ്ഞു. എന്നിട്ടും ഇതിലെ ഇപ്പോൾ വണ്ടികൾ പോകാനായിട്ട് ഈ ആമ്പല്ലൂരിൽ നിന്ന് പുതുക്കാട് നിന്ന് വരുന്ന എല്ലാ വലിയ വാഹനങ്ങളും ഇതിലെ പോണതാണ്. ഇന്നാൾ രണ്ടാളിവിടെ കാല് ഈ കല്ല് തെറിച്ചിട്ട് കാലുമേ കല്ല് തട്ടി പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്ന ഈ വഴിയാണ്. ഇത് എത്രയും വേഗം പഞ്ചായത്തിൻ്റെ അതിർ ശരിയാക്കി തരണം എന്ന് പറയണു. ഇതിൻ്റെ കൊതുക് ശല്യം ഇവിടെ അന്ന് കെട്ടി കിടന്ന വെള്ളമാണ്. കൊതുക് കൂത്താടികൾ മീൻ വരെ ഉണ്ട് ഇതിൽ കേട്ടോ, മീനെ കാണിച്ചുതരാം. മീൻ വളർത്തിയിട്ട് ഞങ്ങൾ നടന്നുണ്ട്. അതേപോലെ കെടുക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി തരണമെന്ന് പറയണു. പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടിയ ചേർപ്പ് സ്വദേശി ബാജോയ്ക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അനുമോദനം. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം ധന്യ സുനിൽ എന്നിവർ ചേർന്ന് ബാജോയുടെ വീട്ടിലെത്തിയാണ് അനുമോദിച്ചത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ പ്ലസ് ടു എക്സാം പരീക്ഷയിൽ 1200-ൽ 1200 നേടിക്കൊണ്ട് നമ്മുടെ 19-ാം വാർഡിലെ ലിജോ ചേട്ടൻ്റെ മകൻ ബാജോ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഒരു ആദരവ്, ഒരു അഭിനന്ദനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ബാജോക്ക് ഇനിയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു.
പത്തൊമ്പതാം വാർഡിൽ ചേർപ്പ് പഞ്ചായത്തിന് അഭിമാനമായി മാറിയ ബാജുവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. കരുവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. ബാങ്കിലെ മുൻ ജീവനക്കാരനും പൊർത്തശ്ശേരി സ്വദേശിയുമായ MV സുരേഷാണ് ഹർജി നൽകിയിട്ടുള്ളത്. CPM നേതാക്കൾ പ്രതികളായ കേസ് രാഷ്ട്രീയ സമ്മർദ്ദം മൂലം അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും ഹർജിയിൽ പറയുന്നു. വൻ സാമ്പത്തിക തട്ടിപ്പായതിനാൽ CBIക്കോ എൻഫോഴ്സ്മെന്റിനോ കേസ് കൈമാറണം. അന്വേഷണത്തിൽ കോടതിയുടെ മേൽനോട്ടം ഉണ്ടാകണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നു. സുരേഷിന്റെ ഹർജി കോടതി അടുത്തയാഴ്ച പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ചേർപ്പ് മേഖലയിലെ രണ്ട് കുട്ടികളെ ക്ഷേത്ര വാദ്യകലാ അക്കാദമി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ക്ഷേത്ര വാദ്യകലാ അക്കാദമി രക്ഷാധികാരി പത്മശ്രീ പെരുവനം കുട്ടൻമാരാരും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരുവനം സതീശന്മാരാരും ഉപഹാര സമർപ്പണം നടത്തി. ചേർപ്പ് മേഖലാ പ്രസിഡന്റ് ശിവൻ മാരാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ പെരുവനം ഉണ്ണി, മേഖലാ സെക്രട്ടറി തലോ ശ്രീജിത്ത്, മേഖലാ ട്രഷറർ കുമ്മത്ത് നന്ദനൻ, പെരുവനം അജിത് തുടങ്ങിയവരും മേഖലാ കമ്മിറ്റി അംഗങ്ങളും സംസാരിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയും പുതുക്കാട് പ്രസ് ക്ലബും ചേർന്ന KK രാമചന്ദ്രൻ MLA ആദരിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് US ശ്രീഷോപ് അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് പ്രസ് ക്ലബിന് വേണ്ടി പ്രസിഡന്റ് ശ്രീഷോപ്, സെക്രട്ടറി രാജേഷ് കുറുമാലി എന്നിവർ ചേർന്ന് പൊന്നാടി അണിയിച്ച് ഉപഹാരം നൽകി. KJU സംഘടനയ്ക്ക് വേണ്ടി മേഖലാ പ്രസിഡന്റ് ജോബി ജോൺ, സെക്രട്ടറി രാജു ഡേവിസ് എന്നിവർ ഉപഹാരം നൽകി. KJU ജില്ലാ ഭാരവാഹികളായ സുരേഷ് എടക്കുന്നി, KV സുരേഷ്, പ്രസ് ക്ലബ് ട്രഷറർ AJ ജാക്സൺ തുടങ്ങിയവർ സംസാരിച്ചു. ഊരകം തൊട്ടിപ്പാൾ മണി നിര്യാതനായി. 94 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ കാർത്തിയായനിയാണ് ഭാര്യ. ശാരദ, ലളിത, ഗിരിജ എന്നിവർ മക്കളാണ്. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. സ്വർണം ഗ്രാമിന് 4470 രൂപ, പവന് 35760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർപ്പ് മേഖലയിൽ ശനിയാഴ്ച വൈകിട്ട് 6 മണി വരെ കോവിഡ് സ്ഥിരീകരിച്ചത് 116 പേർക്ക്. 49 പേർക്ക് രോഗമുക്തി. ചേർപ്പ് വല്ലച്ചിറ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കരുവന്നൂരിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഊരകം നായർ സർവീസ് സൊസൈറ്റിയുടെ ഊരകത്തമ്മ തിരുവടി പുരസ്കാരം പ്രശസ്ത സംഗീതജ്ഞ ഡോക്ടർ പി അരുന്ധതിക്ക് സമ്മാനിച്ചു. വല്ലച്ചിറ ഇളങ്കുന്ന റോഡിന്റെ തകർന്നു കിടക്കുന്ന ഭാഗം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് BJP വല്ലച്ചിറ പഞ്ചായത്ത് സമിതി പ്രതിഷേധം നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.